സുഹൃത്തുക്കളെ, നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൂക്കല എയർപോർട്ടാണ്. ലൂക്കല എന്നത് സ്ഥലപ്പേരാണ്. എയർപോർട്ടിൻ്റെ പേര് ടെൻസിംഗ് ഹിലാരി എയർപോർട്ട് എന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ടുകളിലൊന്നാണ് ലൂക്കല. കൂടാതെ ഏറ്റവും ഉയരത്തിലുള്ള എയർപോർട്ടും കൂടിയാണ് ഇത്. ഈ എയർപോർട്ടിൽ കൂടുതലായിട്ടും ആൾക്കാർ വരുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങും കൂടാതെ എവറസ്റ്റ് ിലേക്ക് പോകുന്ന ആൾക്കാരും അങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. കൂടുതലും ഫ്ലൈറ്റുകൾ രാവിലെയാണ് വരുന്നത്. അത് കാറ്റിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ് കൂടുതലും ആ ഒരു സമയത്തേക്ക് വരുന്നത്. ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ സാധാരണ ഫ്ലൈറ്റ് വരുന്നത് രാവിലെയാണ്. കാരണം കാറ്റിൻ്റെ ഇതിനനുസരിച്ചിട്ട് എല്ലാ ഫ്ലൈറ്റുകളും രാവിലെയാണ് വരുന്നത്. ചെറിയ ഫ്ലൈറ്റുകളാണ്, ചെറിയ ഫ്ലൈറ്റുകളേ ഉള്ളൂ. ഏകദേശം ഞാൻ ഏകദേശം സീറ്റ് എണ്ണമൊക്കെ ഏകദേശം ഒരു 50-60 പേർക്ക് കഷ്ടി അത്രയും ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. ആ ഒരു സൗകര്യം മാത്രമേ ഈ ഒരു ഫ്ലൈറ്റിനുള്ളൂ. കൂടുതലായിട്ടും എറ്റി എയർലൈൻസും പിന്നെ സമ്മിറ്റ് എയർലൈൻസിൻ്റെയുമാണ് ഫ്ലൈറ്റാണ് ഉള്ളത്. ഈ കാണുന്ന ഫ്ലൈറ്റൊക്കെ രാവിലെ കാഠ്മണ്ഡു എന്ന് വരുന്നതും കൂടാതെ ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ലോക്കലായിട്ടുള്ള എയർപോർട്ടുകളുണ്ട്. ആ എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ ഔട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ പൊതുവെ ഫ്ലൈറ്റുകൾ കുറവുമായിരുന്നു. ഒരു ഫ്ലൈറ്റ് പുറപ്പെടാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇത് നമ്മളാ കാണുന്ന ഏറ്റവും ലാസ്റ്റ് റൺവേ എന്ന് ഇങ്ങോട്ടേക്ക് വന്ന് വളഞ്ഞിട്ട് വലത്തോട്ടേക്ക് കട്ട് ചെയ്തിട്ടില്ല ഈ ഒരു സർക്കിളില്ലേ, അങ്ങനെയാണ് ഫ്ലൈറ്റ് വരുന്നത്. തിരിച്ചു പോകുമ്പോൾ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ ഇവിടുന്ന് നമ്മളെ എച്ച് മോഡൽ ബാക്കോട്ട് വന്നിട്ട് കുത്തനൊരു പോക്കാണ് ആ കാഴ്ച നമ്മൾ കാണുന്നത്. അത് നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഇറങ്ങുന്നൊരു വീഡിയോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എനിക്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ അതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇത് പെട്ടെന്ന് പുറപ്പെടുമെന്ന് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത് ഈ ലോക്കൽ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ഫ്ലൈറ്റാണിത്. ആ നേരത്തെ പോയതും അതുപോലെ ലോക്കലിലുള്ള എയർപോർട്ടിലേക്ക് പോയതാണ്. അപ്പോൾ ഈ എയർപോർട്ട് എന്ന് പറയുന്ന അത്ര വലിയൊരു ഇതൊന്നുമില്ല. ജസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പേ വന്ന് റിപ്പോർട്ടിങ് ചെയ്യേണ്ട ഒരു കേസേ ഉള്ളൂ. ലഗേജ് എന്ന് പറയുന്നത് മൊത്തം 10 kg ആണ് ഇവരെ ഇതിൻ്റെ ലഗേജ് പറയുന്നത്. അത് ഓരോ ഫ്ലൈറ്റിൻ്റെയും ഓരോ വ്യത്യാസം പോലെ ഇരിക്കും കഴിഞ്ഞ അതിൻ്റെ കാര്യങ്ങൾ. ധാരാളം പേര് ഇവിടുന്ന് അപകടം ആയിട്ട് മരിച്ചിട്ടുണ്ട്.
ഏറ്റവും അപകടത്തിൻ്റെ എയർപോർട്ടെന്ന് പറയാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. നേരത്തെ പറഞ്ഞതിൽ മറ്റൊരു ഫ്ലൈറ്റാണ് താര, കാഠ്മണ്ഡുവിലുള്ള, അതായത് നേപ്പാളിലുള്ള ലോക്കൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ചെറിയ ഫ്ലൈറ്റും വലിയ ഫ്ലൈറ്റുമായിട്ട് വരുന്നത് താരേൻ്റെയാണ്. ഇതാണ് നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ്. അപ്പോൾ കൈവീശി കാണിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ, ഈ താരേൻ്റെ മാനേജറാണ്, നമ്മൾ ഇവിടെ നിന്ന് പരിചയപ്പെട്ട നമ്മളൊരു ഫ്രണ്ടാണ്. ആൾക്കാരിപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ മല്ലെ കയറുകയായി. ഞാൻ അതിൻ്റെ ഉൾഭാഗം കുറച്ച് കാണിച്ചു തരാം, ആകെ എത്ര അതിൻ്റെ സൗകര്യങ്ങളുള്ളൂ അതിൽ ഉണ്ട്, അവിടെ തീർന്നു. നമ്മൾ ഇവിടെ നിന്ന് സീറ്റ് എണ്ണിയാൽ തന്നെ ഏകദേശം ഞാൻ പറഞ്ഞ കണക്കാവും. ചെറിയൊരു ഫ്ലൈറ്റ്. ഇനി എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം കാഠ്മണ്ഡുവിലേക്ക്. 1.5 മണിക്കൂറാണ് ഇവിടുന്ന് അവിടത്തേക്കുള്ള യാത്ര ടൈം. Gracias.